വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റാനുള്ള നീക്കമെന്ന പുതിയ വാർത്ത വരുന്നു. അരുൺകുമാർ ഉണ്ട്. അരുൺ, എന്താണ് മനസ്സിലാക്കേണ്ടത്? എം ആർ അജിത്കുമാറിനെ മാറ്റാനായി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. ഉത്തരവ് ഇന്ന് രാത്രി തന്നെ പുറത്തിറങ്ങും, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും പുറത്തിറങ്ങുക. പകരം നിയമനം ഉടൻ ഉണ്ടെങ്കില്ല എന്നാണ് അറിയുന്നത്. നിലവിൽ വിജിലൻസിന്റെ ചുമതല ഐ ജി, ഇപ്പോൾ നിലവിലുള്ള വിജിലൻസിന്റെ ഐ ജിക്ക് നൽകിക്കൊണ്ടായിരിക്കും ഉത്തരവ് ഇറങ്ങുന്നത്. അവിടെ വിജിലൻസ് ഡയറക്ടറുടെ നിയമനം പിന്നാലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ എം ആർ അജിത്കുമാറിനെ പോലീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തെ തലപ്പേർത്തിക്കായിരിക്കും നിയമനം എന്നുള്ള സൂചനകളും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഇന്നും സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ ഈ സ്വപ്നയെ സമീപിച്ച ഷാജും അതുപോലെ തന്നെ ഷാജ് കിരണും അതുപോലെ തന്നെ എം ആർ അജിത് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും സ്വപ്ന ആവർത്തിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇന്റലിജൻസും നേരത്തെ വിവാദങ്ങൾ അനീഷ് മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. മാത്രമല്ല ഈ സരത്തിന്റെ കസ്റ്റഡിയും ഫോൺ വാങ്ങിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നീക്കത്തിന് പിന്നാലെ സർക്കാർ എടുത്ത നടപടികൾക്ക് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാവുകയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു വിജിലൻസിന്റെ നടപടികൾ. ഈ ഒരു സാഹചര്യത്തിലാണ് വിജിലൻസ് ഡയറക്ടറെ മാറ്റിക്കൊണ്ട് മുഖം രക്ഷിക്കാനുള്ള തീരുമാനം. പ്രതിപക്ഷ നേതാവും ഈ പോലീസിന്റെ ദൂതനായിട്ടാണോ ഈ സാജ അവിടെ പോയതെന്നും ഈ പറയുന്ന പ്രതിയുടെ മുമ്പുള്ള ഫോൺ വിളിയൊക്കെ പോലീസിന്റെ ദൂതനായി ചെന്നുകൊണ്ട് സർക്കാരിന്റെ അറിവോടുകൂടിയാണോ എന്നൊക്കെ തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് ഡയറക്ടർ ഏകദേശം ഒരു മാസത്തിനു മുമ്പാണ് ഗതാഗത കമ്മീഷണർ എം ആർ അജിത്കുമാറിനെ വളരെ സുപ്രധാനമായ തസ്തികയിലേക്ക് സർക്കാർ നീക്കിക്കൊണ്ട് ഉത്തരവ് മാറ്റിക്കൊണ്ട് പോയ ആ ഒരു നീക്കം. അതിന് പിന്നാലെ തന്നെ ഈ ഷാജ് കിരണുമായി പലവട്ടം വിജിലൻസ് മേധാവി സംസാരിച്ചു വരുന്ന സ്വപ്നയുടെ ആരോപണങ്ങൾ, ഇതിനെല്ലാം പിന്നാലെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് എം ആർ അജിത്കുമാറിനെ മാറ്റാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് അരുൺകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.